നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂമിദാന കേസിൽ VS പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി. വിജിലൻസ് സംവിധാനത്തെ സർക്കാർ ദുരുപയോഗപ്പെടുത്തിയതായി സംശയിക്കുന്നുവെന്ന് ഹൈക്കോടതി. ബന്ധുവിനുവേണ്ടി ഇടപെട്ടതിന് തെളിവില്ല. VS പ്രതിച്ഛായ തകർക്കാൻ ശ്രമമെന്നും കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് രൂക്ഷ വിമർശനം. ഭൂമിദാന കേസിലെ വിജയത്തിൽ പാർട്ടിക്കെതിരെ VS ഒളിയമ്പ്. തലസ്ഥാനത്തേക്ക് ജനതയെ അവരോധിക്കാനുമായി കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിക്ക് നടുവിന് കിട്ടിയ ഒരു പ്രഹരമായിട്ടാണ് ഇത് ജനങ്ങൾ കാണുന്നത്. കേസുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി. ഏതായാലും കോൺഗ്രസിൽ നിന്ന് പ്രതിപക്ഷ നേതാവാകാൻ പറ്റുമല്ലോ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടും എറണാകുളവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. PU ചിത്രയ്ക്ക് ട്രിപ്പിൾ സ്വർണം. മൂന്നാം ദിനം ഇതുവരെ 7 മീറ്റ് റെക്കോർഡ്. ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപ വിഷയത്തിൽ രാജ്യസഭയിൽ ചർച്ച തുടങ്ങി. വോട്ടെടുപ്പ് നാളെ നടന്നേക്കും. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ബെസ്റ്റ് മിനിസ്റ്റർ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തിലേക്ക്. പ്രേക്ഷകർ തെരഞ്ഞെടുത്ത 6 ഫൈനലിസ്റ്റുകളെ ഇന്ന് പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. ഭൂമിദാന കേസിൽ VS വിജയം. ഭൂമിദാന കേസിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരായ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി. രാഷ്ട്രീയ പ്രതിയോഗിയെ നിശബ്ദനാക്കാൻ വിജിലൻസ് സംവിധാനത്തെ സർക്കാർ ദുരുപയോഗപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് SS സതീഷ് ചന്ദ്രൻ വിമർശിച്ചു. 53 പേജുകളുള്ള വിധിന്യായത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി സർക്കാരിനെതിരെ നടത്തിയത്. പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ മുന്നോട്ടുവച്ച വാദങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി. ക്രിമിനൽ നിയമത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവരാണ് കേസിൽ അന്വേഷണം നടത്തിയതെന്ന് കോടതി വിമർശിച്ചു. അന്വേഷണഘട്ടത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മൊഴിയെടുത്തത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായാണ്. ആർക്കെങ്കിലുമെതിരെ മറ്റൊരാളെക്കൊണ്ട് നിർബന്ധപൂർവ്വം മൊഴി കൊടുപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതി നടത്തിയ മറ്റു പരാമർശങ്ങൾ ഇനിപ്പറയും വിധമാണ്. പൊതുപ്രവർത്തകനെതിരെ അധികാര ദുർവിനിയോഗത്തിന് നടപടിയെടുക്കുമ്പോൾ കൃത്യവിലോപം കാട്ടിയെന്ന് തെളിയിക്കാനാവണം. അതിനു കഴിഞ്ഞില്ല. സ്വന്തക്കാർക്ക് വേണ്ടി VS ഇടപെട്ടു എന്നതിന് തെളിവില്ല. ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തിയതിന് തെളിവില്ല. അന്വേഷണം നിഷ്പക്ഷവും നീതിപൂർവവുമാവേണ്ടതായിരുന്നു. അതുണ്ടായില്ല. VS പ്രതിച്ഛായ തകർക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമമെന്ന് ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. ആരോപണങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തവയാണെന്നാണ് വിധിന്യായത്തിൽ ഹൈക്കോടതി നടത്തുന്ന വിലയിരുത്തൽ. രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന വിധിന്യായമാണ് ഇന്നുണ്ടായത്. സമീപകാലത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ വിധിന്യായമായിട്ട് കൂടി വേണം ഇതിനെ കാണാൻ. നിയമകാര്യ ലേഖകൻ VV നന്ദഗോപാലിനൊപ്പം സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഹൈക്കോടതി വിധി സത്യത്തിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കും നടുവിന് കിട്ടിയ പ്രഹരമാണ് വിധിയെന്നും VS കൊച്ചിയിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മറ്റു ചിലരെ അവരോധിക്കാനുള്ള ഗൂഢനീക്കമാണ് കേസെന്നും VS പറഞ്ഞു. നീതിയുടെയും സത്യത്തിന്റെയും ഒരു വിജയമാണത്. എന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും എന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും തൽസ്ഥാനത്തേക്ക് ജനതയെ അവരോധിക്കാനുമായി കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിക്ക് നടുവിന് കിട്ടിയ ഒരു പ്രഹരമായിട്ടാണ് ഇത് ജനങ്ങൾ കാണുന്നത്. ഇതേപോലുള്ള ഒട്ടേറെ ഗൂഢതന്ത്രങ്ങൾ എങ്ങനെ രൂപം കൊണ്ടു എന്നെല്ലാമുള്ള കാര്യങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തകർക്ക് തുടർന്നും ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഭൂമിദാന കേസുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാഷ്ട്രീയ വിരോധം തീർക്കാൻ സർക്കാർ ശ്രമിക്കില്ലെന്നും ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പ്രതികരിച്ചു. ഞങ്ങള് ഇതിനെ കാണുന്നത് രാഷ്ട്രീയമായിട്ടല്ല, നിയമപരമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ വിധി എന്താണെന്നുള്ളത് പഠിച്ചിട്ട്
അത് സംബന്ധിച്ചുള്ള നിയമപരമായ മറ്റ് നടപടികൾ സ്വീകരിക്കും. ഇതിനകത്ത് ഗവൺമെൻറ് ഒരു ധൃതിയും കാണിച്ചിട്ടില്ല. എന്ന് രജിസ്റ്റർ ചെയ്ത FIR? അപ്പോൾ അതിൻ്റെ അന്വേഷണമൊക്കെ നടത്തേണ്ട വിധത്തിൽ നടത്തി വാങ്ങേണ്ട നിയമോപദേശമൊക്കെ വാങ്ങിയാണ് ഇതുവരെ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഭൂമിദാന കേസിൽ VS അച്യുതാനന്ദനെതിരായ കേസ് ഹൈക്കോടതി തള്ളിയ നടപടിയിൽ ദുരൂഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. കേസിന്റെ മെറിട്ടിലേക്ക് കോടതി കടന്നിട്ടില്ലെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് കോഴിക്കോട്ട് പറഞ്ഞു. ഹൈക്കോടതി അച്യുതാനന്ദനെതിരെയുള്ള 120B കൂടാനും സംബന്ധിച്ച് മെറിറ്റിലേക്ക് പോയിട്ടില്ല. ഒരു പൊളിറ്റിക്കൽ കമന്റ് വന്നിട്ടുള്ളത് കോടതി. അതുകൊണ്ട് ഈ കോടതി വിധി ദുരൂഹതയാണ്, ഈ കോടതിയിൽ അസ്വാഭാവികതയുണ്ട് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം. ഇതിൻ്റെ മേൽക്കോടതി ഉണ്ടല്ലോ, ആ മേൽക്കോടതിയിൽ പോയിട്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകും, ഗവൺമെൻറ് മുന്നോട്ട് പോകും. അല്ലാതെ UDFനോ ഇനിയിപ്പോൾ നിയമസഭയിലോ ഗവൺമെൻറ്റിനോ ഇതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈക്കോടതി വിധിക്കെതിരെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചപ്പോൾ വിധി പരിഗണിച്ച് സർക്കാർ സ്ഥാനമൊഴിയണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. അപ്പൊ ഈ വിധിയുടെ വിശദാംശം എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം അപ്പീൽ കൊടുക്കും. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്കതിനെപ്പറ്റി സൂചിപ്പിക്കാനായിട്ടുള്ളത്. ആദ്യത്തെ കള്ളക്കേസിൽപ്പെടുത്തി ഈ നാട്ടിൽ രക്ഷപ്പെടാമെന്ന് ഭരണാധികാരി ധരിച്ചു. അവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇപ്പൊ കോടതി നൽകിയിരിക്കുന്നത്. നിയമത്തോടും ജനാധിപത്യത്തോടും അല്പമെങ്കിലും ആദരവുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനമൊഴിയണം മുഖ്യമന്ത്രി. കേസിൽ കുടുക്കി VS അച്യുതാനന്ദനെ ദുർബലനാക്കാനുള്ള UDF സർക്കാരിന്റെ ശ്രമങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. ഭൂമിദാന കേസോടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VS ഒഴിഞ്ഞുപോകുമെന്ന് കണക്കുകൂട്ടിയ CPM ഔദ്യോഗിക നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകളും തെറ്റി. VS അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിനെ തോൽപ്പിച്ച പ്രതീതിയാണുള്ളത്. വിധിന്യായത്തിലെ പരാമർശങ്ങൾ സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. രാഷ്ട്രീയ എതിരാളികളെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിനേറ്റ പ്രഹരമായും നിയമവിദഗ്ധർ ഇതിനെ കാണുന്നു. ഇത്രയും ദുർബലമായൊരു കേസുമായി UDF സർക്കാർ തനിക്കെതിരെ നീങ്ങിയിട്ടും മൌനം പാലിച്ച പാർട്ടി നേതൃത്വത്തെയും VS സംശയിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും വിമർശിക്കുമ്പോഴും പാർട്ടി മർമ്മങ്ങളെ ലക്ഷ്യം വെച്ച് VS പ്രതികരിച്ചത്. എന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും തൽസ്ഥാനത്തേക്ക് ചിലരെ അവരോധിക്കാനുമായി കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിക്ക് നടുവിന് കിട്ടിയ ഒരു പ്രഹരമായിട്ടാണ് ഇത് ജനങ്ങൾ കാണുന്നത്. ഈ പ്രസ്താവന എന്തായാലും പാർട്ടിയിൽ ചർച്ചയാകും. എന്തായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും ഈ വിധി വൻ തിരിച്ചടി തന്നെയാണ്. UDF സർക്കാരിനെ ആക്രമിക്കാൻ ആയുധം കിട്ടിയെങ്കിലും VS ഒഴിവാക്കാൻ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക നേതൃത്വത്തിനും ഇതൊരു തിരിച്ചടിയാണ്. VS ഒരിക്കൽ കൂടി എല്ലാവരെയും തോൽപ്പിച്ചിരിക്കുന്നു സമ്പൂർണമായി തന്നെ. RJ ഘോഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഭൂമിദാന കേസിൽ ഹൈക്കോടതി നിരീക്ഷണങ്ങൾക്ക് സമാനമായ നിയമോപദേശമാണ് വിജിലൻസ് അഡീഷണൽ ലീഗൽ അഡ്വൈസർ സർക്കാരിന് നൽകിയത്. എന്നാൽ ഈ നിയമോപദേശം തള്ളി എന്ന് മാത്രമല്ല, ലീഗൽ അഡ്വൈസർക്കെതിരെ അന്വേഷണം നടത്താനാണ് വിജിലൻസും സർക്കാരും മുതിർന്നത്. ഹൈക്കോടതി നടപടി ഫലത്തിൽ ഈ നീക്കത്തിനും തിരിച്ചടിയായി. കഴിഞ്ഞ മാസം 22 വിജിലൻസ് അഡീഷണൽ ലീഗൽ അഡ്വൈസർ OSHI നിയമോപദേശം നൽകി. വെറും 2 മണിക്കൂറിനുള്ളിലാണ് അത് തള്ളി വിജിലൻസ് SP സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ഈ നിയമോപദേശം ദുരൂഹമാണെന്ന് കാണിച്ചാണ് SP ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. പിന്നീട് സർക്കാർ പുതുതായി നിയമിച്ച വിജിലൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷൻ നിയമോപദേശമാണ് സർക്കാർ തേടിയത്. OSHI നൽകിയ നിയമോപദേശത്തിൽ VS ഭൂമി നൽകാൻ ഇടപെട്ടു എന്നതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭൂമി നൽകാൻ ആദ്യം നടപടിയെടുത്ത ജില്ലാ കലക്ടർ കൃഷ്ണൻകുട്ടിയുടെ മൊഴിയിൽ VSO സഹായ് സുരേഷോ ഒരിക്കലും തന്നെ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. ഭൂമിക്കാര്യത്തിൽ VSന് താൽപര്യമുണ്ടെന്ന് ജില്ലാ കലക്ടറോട് സോമൻ പറഞ്ഞതിന് VS ഉത്തരവാദിയാകുന്നതെങ്ങനെയെന്നാണ് നിയമോപദേശത്തിലെ മറ്റൊരു ചോദ്യം. പിന്നീട് ജില്ലാ കലക്ടറായി എത്തിയ ആനന്ദ് സിംഗ് നൽകിയ മൊഴിയിലും താലൂക്ക് ഓഫീസിൽ സോമന്റെ ഫയൽ കെട്ടിക്കിടക്കുന്ന എന്ത് എന്ന ചോദ്യം സഹായ് സുരേഷ് ചോദിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. ഭൂമി നൽകണമെന്നല്ല ഇതിന്റെ അർത്ഥം. ചുരുക്കത്തിൽ കേസുമായി VSന് നേരിട്ട് ബന്ധമുള്ളതായി ചൂണ്ടിക്കാട്ടാനാകില്ല എന്നായിരുന്നു ലീഗൽ അഡ്വൈസറുടെ നിയമോപദേശം. റിപ്പോർട്ടിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറോടൊഴികെ ഒരു മൊഴിയും VSനെ സംശയത്തിന്റെ നേരിലാക്കുന്നില്ല. 22 വൈകിട്ട് 7 മണിക്ക് ഈ നിയമോപദേശം നൽകി. വെറും 2 മണിക്കൂറിനകമാണ് നിയമോപദേശം തള്ളിക്കൊണ്ട് വിജിലൻസ് SP സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. സോമൻ VSന്റെ ബന്ധുവാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലില്ല എന്നും ലീഗൽ അഡ്വൈസർ ചൂണ്ടിക്കാട്ടിയിരുന്നു. VSന് അനുകൂലമായ റിപ്പോർട്ട് നൽകിയതിന്റെ പേരിൽ OSHIക്കെതിരെ അന്വേഷണം നടത്തുമെന്നാണ് ചില മാധ്യമങ്ങളിലൂടെ വിജിലൻസ് വൃത്തങ്ങൾ അന്ന് വ്യക്തമാക്കിയത്. ഈ നീക്കങ്ങൾക്കൊക്കെ തിരിച്ചടി നൽകിക്കൊണ്ടാണ്
ഇപ്പോൾ ഹൈക്കോടതി തീരുമാനം എത്തിയിരിക്കുന്നത്. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇനി മറ്റു വാർത്തകളിലേക്ക്. കായികമേളയിൽ ആദ്യ ദിനം പാലക്കാടിന് നേട്ടം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടും എറണാകുളവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. പറളിയും കോതമംഗലം സെന്റ് ജോർജും പോയിന്റ് നിലയിൽ ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട്. 7 മീറ്റ് റെക്കോർഡുകളാണ് മൂന്നാം ദിവസം ഇതുവരെ പിറന്നത്. വിശദാംശങ്ങളുമായി അനൂപ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ചേരുകയാണ്. അനൂപ്, ഇന്ന് കായികമേളയിൽ തിളങ്ങിയ താരങ്ങൾ ആരൊക്കെയാണ്? എത്ര ഇനങ്ങൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു? പ്രജ്വല, ആകെയുള്ള 95 ഇനങ്ങളിൽ 49 ഇനങ്ങളിലെ ഫൈനൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 49 ഇനങ്ങൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇന്ന് 12 ഇനങ്ങൾ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ 4 സ്വർണവും പാലക്കാടും 4 സ്വർണവും എറണാകുളവും നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാലക്കാടിന് 142 പോയിന്റും എറണാകുളത്തിന് 135 പോയിന്റും ഉണ്ട്. ഇപ്പോൾ 7 പോയിന്റ് മാത്രം പിന്നിലാണ് എറണാകുളം പാലക്കാടിനേക്കാൾ. കൂടുതൽ വിഭാഗത്തിൽ എടുക്കുകയാണെങ്കിൽ പറളി പാലക്കാടും സെന്റ് ജോർജ് എറണാകുളത്തിന്റെ സെന്റ് ജോർജ് തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. ഇരുവരും 8 സ്വർണവും 7 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 63 പോയിന്റുമായി ഇരുവരും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. ഇന്നലെ മീറ്റിൽ ഒരു റെക്കോർഡ് മാത്രമാണ് പിറന്നെങ്കിൽ ഇന്ന് മീറ്റിൽ 7 റെക്കോർഡുകൾ പിറന്നു. ഇതിൽ 4 ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനമായിരുന്നു. സീനിയർ പെൺകുട്ടിയുടെ 1500 മീറ്ററിൽ സ്വർണം നേടിയ പി യു ചിത്രയാണ് മീറ്റിലെ ഇന്നത്തെ താരമായത്. ചിത്രയുടെ മീറ്റിലെ മൂന്നാമത്തെ സ്വർണമായിരുന്നു ഇത്. 1500 ദേശീയ റെക്കോർഡ് മറികടക്കുന്ന പ്രകടനം പുറത്തിറക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 1500 മീറ്ററിലെ മറ്റ് 3 ഇനങ്ങളിലും ദേശീയ റെക്കോർഡോ അല്ലെങ്കിൽ മീറ്റ് റെക്കോർഡോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം നടക്കാനുള്ളത് റിലേ മത്സരങ്ങളും അതോടൊപ്പം തന്നെ ഹർഡിൽസ് മത്സരങ്ങളുമാണ്. ഈ ഇനങ്ങളിൽ പാലക്കാടിന്റെ വെല്ലുവിളിക്ക് എറണാകുളം തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്ന് എറണാകുളം അവരുടെ പ്രതീക്ഷയായിരുന്ന പോൾ വോൾട്ടിലും അതുപോലെ തന്നെ ത്രോ ഇനത്തിലും എറണാകുളം വലിയ മേധാവിത്വം പുലർത്തി. പാലക്കാടിന്റെ മേധാവിത്വം ദീർഘദൂര ഇനങ്ങളിലും അതുപോലെ തന്നെ മധ്യദൂര ഇനങ്ങളിൽ ഒതുങ്ങിയപ്പോൾ എറണാകുളം പോൾ ഇനങ്ങളിലൂടെയും ത്രോ ഇനങ്ങളിലൂടെയും ശക്തമായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ഉച്ചക്കത്തെ റിലേ ഇനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ എറണാകുളം ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ട്. പ്രജുല, മീറ്റിലെ ആദ്യ ട്രിപ്പിൾ സ്വർണമാണ് മുണ്ടൂർ സ്കൂളിലെ പി യു ചിത്ര സ്വന്തമാക്കിയത്. സീനിയർ പെൺകുട്ടികളുടെ 1500 മീറ്ററിൽ ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനവുമായാണ് ചിത്ര മൂന്നാമത്തെ സ്വർണം നേടിയത്. 3000-5000 മീറ്ററുകളിലെ സുവർണ നേട്ടത്തിന് പിന്നാലെയാണ് ചിത്ര 1500 മീറ്ററിലും സ്വർണം കുറിച്ചത്. ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനത്തോടെയായിരുന്നു സ്വർണ നേട്ടം. 4.31 മിനിറ്റ് കൊണ്ട് ചിത്ര ഫിനിഷ് ചെയ്തു. കേരളത്തിലെ ജിജിമോൾ ജേക്കബ് 2005 കുറിച്ച 4.36 മിനിറ്റിന്റെ റെക്കോർഡാണ് മറികടന്നത്. ലാസ്റ്റ് വരെ കോമ്പറ്റ് ചെയ്തിട്ട് ജസ്റ്റിനാണ് എനിക്ക് കിട്ടിയത്. ജസ്റ്റ് വന്ന് അന്നാലും ഒരു പൊട്ടിന് അല്ലെങ്കിൽ അവിടെ തന്നെ അടിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അതിന് പുറമെ ജസ്റ്റിനെ അടിച്ച് ഭയങ്കര ഒരു സന്തോഷമാണ്. പാലക്കാട് മുണ്ടൂർ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ചിത്ര. കഴിഞ്ഞ 2 കായികമേളകളിലും ഇരട്ട സ്വർണം നേടിയിരുന്നു. കഴിഞ്ഞ ദേശീയ മീറ്റിൽ പരിക്ക് കാരണം 3000 മീറ്ററിൽ